ഹായ് ഹലോ ഞങ്ങളെന്തോ ഒരു യാത്ര പോവാ ചുമ്മാ അങ്ങ് പോവാണ് എവിടെയാന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്തേക്കാണ് ഇനി ട്രിവാൻഡ്രത്ത് എത്തിയിട്ട് വേണം എങ്ങോട്ട് പോവാന്ന് ആലോചിക്കാൻ കാരണത്ത് പോവല്ല ട്രിവാൻഡ്രത്തേക്ക് ഇന്ന് ചാരുവൊക്കെ ഫസ്റ്റ് ടൈം ആയിരുന്നു ഇനി ഒരു എന്താ പറയുക ബസ്സിലോട്ട് കയറുന്നത് ബസ്സിൽ അവൾ കയറിയിട്ടുണ്ട് കുറച്ച് ദൂരം മാത്രം പിന്നെ അങ്ങനെ ബസ്സിലൊന്നും പോയിട്ടേ ഇല്ല അപ്പം എപ്പോഴും കാറിലായിരുന്നു യാത്രകളൊക്കെ അപ്പൊ ഇന്ന് ഫസ്റ്റ് ടൈം ചാരുവിനെ ഒന്ന് ബസ്സിലേക്ക് എത്തിയിട്ട് ഒരു എക്സ്പീരിയൻസ് ആണ് നോക്കുന്നത് സാധാരണ വാള് വെക്കുന്ന ശീലമൊക്കെ ഉണ്ട് എന്തോന്ന് അറിയത്തില്ല കവറൊക്കെ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട് കവറൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ശരി അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ അങ്ങനെ പറഞ്ഞു കൊടുക്കാളെ എന്നിട്ട് മോൾ എന്താ ചെയ്യാന്നറിയാം മാത്രമേ നോക്കിയിരിക്കോ സൈഡിലോട്ട് ഇങ്ങനെ നോക്കി ഇരുന്നു കഴിഞ്ഞാൽ വിഷയമാണ് ഹായ് അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്ന പത്മനാഭപുരം കൊട്ടാരത്തിലാണ് ഇവിടെ ഇരുന്നായിരുന്നു പുള്ളി റൂൾ ചെയ്തുകൊണ്ടിരുന്നത് 1601 ഇതിന്റെ നിർമ്മാണം തുടങ്ങിയ ഒരു കൊട്ടാരമാണ് ഇത് ഏകദേശം 150 വർഷത്തോളം എടുത്ത് ഇത് തീരാനായിട്ട് മെയിൻ എൻട്രൻസ് ആണ് അതിന് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ് ടിക്കറ്റ് ഞാൻ എടുത്തു അപ്പം നമ്മൾ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ആദ്യം നമ്മളതായി ഇങ്ങോട്ടങ്ങ് വിളിക്കും നമ്മുടെ വിളിക്കുന്ന വലത്തെ സൈഡിലേക്ക് വിളിച്ച് നമ്മുടെ ഹാൻഡ് ബാഗും നമ്മുടെ ചെരുപ്പും എല്ലാം അവിടെ മേടിച്ച് വെക്കും അതായത് നമ്മൾ നേരെ തിരിച്ച് വന്നിട്ട് ഇതിൻ്റെ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം അതുകൊണ്ട് ഇതാണ് ടിക്കറ്റ് 20 രൂപയാണ് ടിക്കറ്റ് പിന്നെ മൊബൈൽ ക്യാമറയൊക്കെ യൂസ് ചെയ്യുന്ന ക്യാമറ ഫോട്ടോഗ്രാഫിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ 20 അപ്പോൾ എനിക്കും വീണെങ്കിയുമാണ് ഇന്ന് ടിക്കറ്റ് എടുത്തേക്കുന്നത് അപ്പോൾ 5 വയസ്സിന് താഴെയുള്ള പിള്ളേർക്കാർക്കും ടിക്കറ്റ് വേണ്ടതാണ് പറയുന്നത് പിന്നെ ആണ് ചേച്ചി വാള് വെച്ചൊരു പരിപാടി ഇന്ന് ഫസ്റ്റ് ബസ് യാത്രയായിരുന്നു പക്ഷേ കാര്യമില്ല അതുകൊണ്ട് വാള് വെച്ച് ഒരു പരിപാടി ഇനി മേലെ ബസ്സിൽ കയറത്തില്ലെന്നാണ് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചോദിച്ചു നോക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്താണ് അവളുടെ എക്സ്പ്രഷൻ എന്നുള്ളത് നോക്കാം പിന്നെ നമുക്ക് പിള്ളേരെയും തെറ്റ് പറയാൻ പറ്റത്തില്ലേ ബസ്സിൻ്റെ വൃത്തിയും അതേ കണക്കൊരു ഘടകമാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് കാറിൽ നിന്നൊക്കെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തുള്ള വൃത്തിയാണ് അവരാദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒരു പക്ഷേ വാള് വെച്ചെന്നിരിക്കും അപ്പോൾ നമ്മുടെ ജോലി സ്ഥലം നമ്മൾ തന്നെ വൃത്തിയാക്കേണ്ട ഒരു പ്രധാന മെസ്സേജ് ഇവർ മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് ആ പോട്ടെ എന്തോ ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇത് കാണാനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് ഇഷ്ടംപോലെ അതാണ്ട് ഒരു സ്കൂൾ പിക്നിക് ടീമാണെന്ന് തോന്നുന്നത് പിന്നെ ഞാൻ എന്താണ്ട് ഇതാണ് നമ്മുടെ കൊട്ടാരം കൊട്ടാരത്തിൻ്റെ മെയിൻ കെട്ടിടം എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ ഇത് എനിക്ക് തോന്നുന്നു ഓരോ പുറമേ ഒക്കെ കാണുന്നത് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കും അടിപൊളി ഞാൻ രസമുണ്ടല്ലേ എൻ്റെ അപ്പോൾ ഇതിപ്പം തമിഴ്നാട്ടിലാണ് നിൽക്കുന്നതെങ്കിലും ഇത് യഥാർത്ഥത്തിൽ മെയിൻ്റനൻസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് എന്താണ് നമ്മുടെ കേരള ഗവൺമെൻറ്റാണ് അപ്പം ഈ ഒരു പ്രദേശം മാത്രം ഇപ്പം കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഇരിക്കുന്നത് അപ്പോൾ നോക്കി എന്ത് രസമുണ്ട് ഇതൊക്കെ ഇതൊക്കെ പണ്ടത്തെ ആ കാലത്തെ കൊത്തിവെപ്പും കാര്യങ്ങളൊക്കെ കൊത്തി അല്ലേ എല്ലാം കൊത്തി വെച്ചേക്കുന്നുണ്ട് ശില്പങ്ങളൊക്കെ നല്ല രസമുണ്ട് അല്ലേ നിർത്തക്കെട്ട് രൂപവും കാര്യങ്ങളും ഒക്കെ അയ്യോ അന്നത്തെ കാലത്തെ ഈ കൊട്ടാരം എന്ന് പറയുന്ന ഒരു വലിയ സംഭവം അല്ലേ നമ്മളെ ഇന്നത്തെ കാലത്ത് തന്നെ ഒരു വലിയ എബോ ഒരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടൊക്കെ ആണെങ്കിൽ തന്നെ ഭയങ്കര വലിപ്പം അപ്പോൾ ഇതൊക്കെ എന്തോ ആയിരിക്കും ഓന്തോ എവിടെ ഒരു ഓന്ത് ഡൈനോസർ ആ ഡൈനോസറാ അത് റപ്പേലാണ് റപ്പേൽ ഫാമിലി അത് ഏകദേശം ഡൈനോസറിൻ്റെ നമുക്ക് ചേർക്കാം കുഴപ്പമൊന്നുമില്ല ഈ ഒരു പൊക്കം കണ്ടോ ഇത് എത്ര സ്റ്റെയറാണ് സാധാരണ നമ്മുടെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മാക്സിമം വന്നിട്ട് ഒരു മൂന്ന് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ വെക്കും ഇത് നോക്കിയൊക്കെ ഭയങ്കര പടവുകൾ കല്ല് നോക്കിയ കല്ലിൻ്റെയൊക്കെ ഒരു സിംഗിൾ കല്ലുകളാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇത് നമ്മൾ കമോൺ ബാ വരൂ ഇതെന്താ സാധനം എന്നറിയത്തില്ല പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന വാട്ടർ ടാങ്കോ അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഇതാണ് സംഭവം വാട്ടർ ടാങ്ക് ആണ്ട ഇവിടെ നിന്നപ്പോഴേ ഈ കൊട്ടാരത്തിൻ്റെ ബാക്കിലായിട്ട് ഭയങ്കര ഒരു സീനറി അടിപൊളി നല്ല മലയായിരിക്കും നല്ല രസമുണ്ട് അത് നിങ്ങൾ കണ്ടായിരുന്നോ വാ കാണിച്ചുതരാം വാ അതുകൊണ്ട മല കണ്ട അതുകൊണ്ട ആ കൊട്ടാരത്തിൻ്റെ തൊട്ട് പുറകിലായിട്ടൊരു മല കാണാം അടിപൊളി അത് ഭയങ്കര വലിയൊരു മലയാണ് അപ്പോൾ ശരി നമുക്ക് സമയമില്ല അപ്പം ഇവരുടെ ഇവർ അപ്പോൾ നമ്മൾ കൊട്ടാരത്തിലേക്ക് ആദ്യം കയറി വരുന്നത് പൂമുഖത്തിലേക്കാണ് അവിടെ ഒരു ഘടികാരമൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ മേളിലോട്ട് കയറി പൂമുഖത്തിലേക്ക് കയറിയപ്പോൾ തന്നെ ഇവിടെ ഒരു സുർക്ക അങ്ങനെയും കണ്ടാണ് അത് വെച്ച് നിർമ്മിച്ച ഈ തറയാണ് ആദ്യം കണ്ടത് സീലിങ്സ് ഒക്കെ ഒരു രക്ഷയില്ല ഇതെല്ലാം ഇതെങ്ങനെ കൊത്തിയെടുത്തു എന്തോ അന്നത്തെ കാലത്ത് ഇത് തച്ചിലിരുന്ന് കൊത്തിയാന്ന് തോന്നുന്നു
പിന്നെ ഈ കാണുന്നതാണ് കുതിരക്കാലൻ അല്ലേ, കുതിരക്കാലൻ എന്ന് പറയുന്ന വിളക്ക, ഇത് അന്നത്തെ കാലത്തെ വിളക്കാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ കസരകളിലാണ് അദ്ദേഹം ഈ അതിഥികൾ ഈ പൂമുഖത്തിലേക്ക് സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അതിഥികൾ, അദ്ദേഹത്തിനെ കാണാനുള്ള അതിഥികൾ വരുമ്പം ഇവിടെയാണ് അദ്ദേഹം സ്വീകരിച്ചിരുത്തിയിരുന്നത്. ഈ കസേരയൊക്കെ ചൈനയിൽ നിർമ്മിച്ച് അവിടുന്ന് രാജാവിനെ സമ്മാനിച്ചതാണ്. ഇതാണ് സീലിംഗ്സ് താങ്ങി നിർത്തുന്ന നമ്മുടെ ഒറ്റക്കല്ലിലെ തൂണ്. അതിന് തൊട്ടടുത്തായിട്ട് ഒരു ഓണവില്ലും വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ കയറുന്ന രണ്ടാമത്തെ നിലയിലെ ഇത് സ്റ്റെപ്പാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെയാണ് രാജാവും മന്ത്രിമാരും ഒക്കെ ഇരുന്ന് സഭകൾ കൂടിക്കൊണ്ടിരുന്നത്. അപ്പം ഗൈസ്, ഇതാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് അതൊക്കെ കണ്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ ഈ ഭാഗത്തായിട്ടൊരു വലിയൊരു ഊട്ടുപുരയുണ്ട്. ഊട്ടുപുര എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതെല്ലാം തേക്കിലാണ് നിർമ്മിച്ചേക്കുന്നത്. ഇഷ്ടംമാതിരി നല്ല ലൈറ്റില്ലാത്തൊരു സ്ഥലമാണ്. ഈ തടിയെല്ലാം ഹെവി തേക്ക്. എന്താ പറയുന്നത്, 2000 പേർക്ക് ഇരുന്ന് കഴിക്കാൻ അന്നത്തെ കാലത്ത് രാജാവ് ഉണ്ടാക്കിയിട്ട ഒരു ഊട്ടുപുരയാണിത്. മേളിലുണ്ട്, താഴെയുണ്ട്. അപ്പം ഇതാണ് തടികൾ. കണ്ടോ, എൻ്റെ കൈയും ആ തടിയും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ, ഇത് തടി എന്ന് പറഞ്ഞതോ അവിടുന്ന് ഇവിടെ വരുണ്ട്. ഏകദേശം ഒരു 30 മീറ്ററോളം, 30 മീറ്ററോളം, എനിക്ക് മീറ്റർ കണക്കേ അറിയത്തുള്ളൂ, ഒരു 30 മീറ്ററോളം തന്നെ നീളമുള്ള തടിയാണിത്. ഇതേ കണക്ക് ഇതോ അങ്ങനെ തുടങ്ങി അങ്ങേ അറ്റം വരെ ഉണ്ട് തടി. തൂണും ഉണ്ട്, അതേ കണക്ക് തൂണുകൾ കണ്ടത്. ഇതെല്ലാം തേക്കിലാണ് നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കിളിവാതിൽ ഉണ്ട്, വീണയും പിള്ളേരും കൂടെ അവിടെ കയറി ഇരിക്കാനുള്ള പരിപാടി അതുണ്ട്. സൂപ്പർ. ഇതിനെ കുലുങ്ങുന്ന കേട്ടോ, ഇതേ ഈ കുലുങ്ങുന്ന പറഞ്ഞാൽ ഇത് ഇത് ടൈലാണോ പാകി? പക്ഷേ എനിക്ക് തോന്നുന്നു ഈ എന്തോ മരത്തിൻ്റെ മുകളിലാണ് കണ്ടാന്നോ. നമ്മളെ ടെറസല്ല, ടെറസ് അല്ല ഇതിൻ്റെ മീൻസ് കോൺക്രീറ്റ് ടെറസല്ല. ഇതെന്തോ വലിയ സംഭവം. അതുകൊണ്ട് ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഊട്ടുപുര. അതായത് 2000 പേർക്ക് എന്താ പറയുന്ന മീൽസ് കൊടുത്തിരുന്ന ഒരു സ്ഥലമാണ്. അതും ഫ്രീ മീൽസാണ് കണ്ട. ഈ ഗ്രാൻഡ് ഡൈനിങ് ഹാൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഡെയിലി ബേസിൽ അവർ കൊടുത്തുകൊണ്ടിരുന്ന വീണ ഇത് എന്നും ഉണ്ടായിരുന്നെന്ന് ആ കണ്ട. രണ്ട് നല്ല ബിൽഡിംഗ് ഈസ് ഓഫ് ദിസ് 2-സ്റ്റോറേഡ് ബിൽഡിംഗ് ഈസ് ബിൽഡ് ടു അക്കോമഡേറ്റ് 1,000 പീപ്പിൾ അറ്റ് എ ടൈം. ഇത് രണ്ട് നിലയിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ വന്നിട്ട് ഡൈനിങ് ഏരിയയും താഴെയിലും ഉണ്ടായിരുന്ന ഡൈനിങ് ഏരിയയും. പക്ഷേ ഇനി നമുക്ക് താഴെ പോകുമ്പം, താഴെ പോകുമ്പോൾ വലിയ ചൈനീസ് ജാർസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിക്കിൾസൊക്കെ അന്നത്തെ കാലത്ത് സൂക്ഷിച്ചിരുന്ന വലിയ വലിയ ചൈനീസ് ജാർസ് നമ്മുടെ താഴെയുണ്ട് അല്ലേ വീണ? എവിടെ അവള് ചുമ്മാ പറയുക, അവിടെ ഒന്നും കേട്ടു. അപ്പം നമുക്കിനി താഴോട്ടിറങ്ങാം. എക്സിബിഷനാ, പിക്നിക്കാ, സ്കൂൾ പിക്നിക്കാ? ഏത് സ്കൂള്? എവിടെയാത്? കേരളത്തിൽ തന്നെ. ആ കേരളത്തിൽ നിന്ന് ഒരുപാട് പിള്ളേർ വരുന്നുണ്ട് കേട്ടോ പിക്നിക്ക്. എവിടെ? എറണാകുളോ? എറണാകുളോ? ആഹാ, ആ ഓക്കെ ഓക്കെ. ഞാൻ കൊല്ലം, കൊല്ലം, ഞങ്ങളെല്ലാം കൊല്ലം. എത്ര ദിവസത്തെ ടൂറ്? ആ ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ വന്നപ്പം കുറേയേറെ പിള്ളേർ എറണാകുളത്ത് നിന്ന്, എറണാകുളം ഏതോ സ്കൂളിലെ പിള്ളേർ, ഞാൻ ഏതോ സ്കൂളിൻ്റെ പേര് പറഞ്ഞ ആലുവ, അവിടുന്നുള്ള പിള്ളേരുണ്ട്. ഒരു ടൂ ഡേ പിക്നിക്കിന് വന്നത്. അപ്പോൾ കന്യാകുമാരിലായിരുന്നു അവരുടെ ടൂ ഡേ പിക്നിക്സ് ഒക്കെ കഴിഞ്ഞിരുന്നത്. ഇന്ന് കന്യാകുമാരി നിന്ന് അവർ തിരിച്ച് വന്നതിന് ശേഷം ഇപ്പോൾ തിരിച്ച് നേരെ സ്ട്രെയിറ്റ് ഇതും കൂടെ കഴിഞ്ഞ് ശംഖുമുഖം ബീച്ച്, പിന്നെ നേരെ എറണാകുളം, ബാക്ക് ടു എറണാകുളത്തേക്ക് പോകുമെന്ന്. അപ്പോൾ ഇഷ്ടംപോലെ ഉള്ളവർ. അപ്പോൾ ഇതാണ് ഗൈസ് ആ ഊട്ടുപുര, ഞാൻ മുമ്പേ പറഞ്ഞ ഊട്ടുപുര. അപ്പോൾ പിള്ളേരെല്ലാം പോയി, പിള്ളേരെല്ലാം പോയി ഊട്ടുപുര. ഊട്ടുപുര നമ്മൾ നേരെ ഇനി ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് ഇറങ്ങുന്നു. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സീനറിയാണ് ഇത്. ഈ കൊട്ടാരവും കൊട്ടാരത്തിൻ്റെ പിറകിൽ മലനിരകൾ കണ്ടോ, ഹെവി മല, ഹെവി മല. ഓക്കെ, അടിപൊളി സീനറി, അടിപൊളി, രക്ഷയില്ല. അപ്പോൾ ഇനി ഇനി വീണ നമുക്ക് എന്തോ കാണാനുള്ളത്. ഇനിയിപ്പോൾ താഴേക്ക് ഇറങ്ങും അല്ലേ? താഴേക്ക് ഇറങ്ങി നമ്മൾ ആ ചൈനീസ് വലിയ പിക്കിളൊക്കെ ഇട്ടിരുന്ന ആ ചൈനീസ് ജാറുകളൊക്കെ ഒന്ന് നോക്കിയിട്ടാ. വാ മക്കളെ, വാ. ഓക്കെ, ഏതാ എല്ലാം അവശേഷിപ്പാ ഇവിടെ, അവശേഷിപ്പ് മാത്രമേ ഉള്ളൂ. പണ്ട് ആട്ടിക്കൊണ്ടിരുന്ന ഇതിനകത്താണെന്ന് തോന്നുന്നു. ചിരിക്കേണ്ട കാര്യമല്ല, അന്ന് അന്നത്തെ അരിയാട്ടുന്ന പിന്നെ അരി ആട്ടുകല്ലേ, അത് ആട്ടുകല്ലാണെന്ന് വീണയെടുത്ത് പറഞ്ഞിട്ട് വീണയ്ക്ക് വിശ്വാസം വരുന്നില്ല, അത് ആട്ടുകല്ലാണ്. അതിപ്പോ ചരിച്ചു വെച്ചേക്കുന്നു. അതാകുമ്പോ ഇനി ചരിച്ചിരുത്തേക്കുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ചരിച്ചിരുത്തേക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിച്ചു കോരി എടുക്കാൻ എളുപ്പം. അതുകൊണ്ടാ ഇനി നമുക്ക് ഇവിടെ പോയിട്ട് വേണം
മറ്റേ ചൈനീസ് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ഭരണിയുണ്ട്, വലിയ ഭരണി. ഇപ്പൊ ഹച്ചന്റെ കൈ പിടിച്ചോ, കേറിക്കോ കേറിക്കോ. ഇതൊക്കെ ഭയങ്കര പാടുള്ള കേസുകളാണ്. അന്നത്തെ കാലത്ത് ഈ പടികളെല്ലാം ഇതേ കണക്കായിരുന്നു. ഭയങ്കര പൊക്കമുണ്ടല്ലേ. അപ്പൊ ഇതാണ് ആ ചൈനീസ് ജാറ്. 12 ജാർസ് ഉണ്ട്. പിക്കിൾസ് എല്ലാം അതിനകത്താണ് യൂസ് ചെയ്തിരുന്നത്. ഈ വെള്ളമൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണത്. അന്നത്തെ കാലത്ത് ഈ പ്ലാസ്റ്റിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കല്ലിൽ തന്നെ പണിഞ്ഞു വെച്ചേക്കും അല്ലേ. ഉള്ളല്ലയോ അതില് പിക്കിൾസ് വെച്ചിരിക്കുന്ന ജാറ്. ഇത് വലിയ ജാറാണ്. നിന്നെ ഇറക്കി അങ്ങ് വെക്കുക അതിനകത്ത് വേണമെങ്കിൽ. എന്നിട്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കാനുള്ള വെള്ളമൊക്കെ അതിനകത്താണ് സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ഇത് താഴെ 1000 പേർക്ക്, മുകളിൽ 1000 പേർക്ക്. ഇത് സംഭവം നമ്മൾ വിചാരിച്ച കണക്കല്ല. ഇത് നമ്മൾ വിചാരിച്ചെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നതാണ്, അല്ല ഇവിടുത്തെ പണിക്കാരായിരുന്നു അന്ന്. അപ്പോൾ ഇവിടെ 2000 പേർക്ക് അല്ലേ, 2000 പേർക്ക് ഇവിടെ ഫുഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര പേരിവിടെ ജോലി ചെയ്താണ്. അതും സ്പെഷ്യൽ ഷിഫ്റ്റിൽ, ഷിഫ്റ്റ് അനുസരിച്ചാണ് ഇവിടെ ചോറ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് മൊത്തം 14 കെട്ടിടമാണ് ഇവിടെ. ഈ പുറയിലുള്ള മെയിൻ പാലസ്, ഇതാണ് ഫസ്റ്റ് കൺസ്ട്രക്ഷൻ. ഇതിനകത്തേക്ക് നമ്മൾ കയറുന്നതെന്ന് പറഞ്ഞാൽ ഒരു പൂജാമുറിയിലേക്ക്. അവിടെ ഫസ്റ്റ് നമുക്കൊരു തൂണ് കാണാം. അത് ഒറ്റ വരിക്കപ്ലാവിൻ്റെ ഒറ്റ തടിയിൽ തീർത്ത തൂണാണ്. ഈ മേളിൽ കൊത്തിവെച്ചേക്കുന്ന പൂക്കളൊക്കെ ഉണ്ട്, അതൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് പല തരത്തിലുള്ള പൂക്കളാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ പൂജാമുറി. ഇവിടെ ആയിരുന്നു പൂജാ സാധനങ്ങൾ വെക്കുന്നല്ലേ. ഓ ശരി ശരി. ഇതിൻ്റെ പുറകെയൊക്കെ കുറച്ച് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുക. ഇതാണ് ഞാൻ എന്താ പറഞ്ഞത്, അമ്മ കൊട്ടാരം. ഏറ്റവും ഫസ്റ്റ് കൺസ്ട്രക്ഷൻ ആയി കൊട്ടാരം. ആ 1601 ഇതാണ് നിർമ്മിച്ചത് ആദ്യം തുടങ്ങിയത്. ഫസ്റ്റ് കൺസ്ട്രക്ഷൻ ചുണ്ണാമ്പും ലൈം സ്റ്റോണും ചുടുകട്ടയൊക്കെ വെച്ചുണ്ടാക്കി. അന്നത്തെ കാലത്ത് ഇത് തൊടാൻ പാടില്ല. ഇതിനകത്തായിരുന്നു വിളക്കൊക്കെ കത്തിച്ചിട്ടുള്ളത്. ഇനി എൻ്റെ ഫ്രണ്ട് സീൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് അടിപൊളിയാണ്. കണ്ട ഇതാണ് ജനൽ. കണ്ട ഈ ജനൽ. പിന്നെ ഡോറ്. നല്ല രസമല്ലേ ഡോറൊക്കെ കാണാൻ. അല്ലേ ഈ ഒരു ഇതിനകത്ത് ഇതിൻ്റെ ഒരു സീനുണ്ടെന്ന് തോന്നുന്നു. ഇതിങ്ങനെ തുറന്നിട്ട് അവളിനെ കാത്തിരിക്കുന്നത് അല്ലേ. മറ്റേ ശോഭന ഇതിനകത്ത് കാത്തിരിക്കുന്നതായിട്ടൊരു സീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഈ തറയും കണ്ട 5 കൂട്ടം സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇത് എത്ര ഡിഗ്രി എനിക്ക് വെച്ചേക്കുന്നത്. ആ ഓക്കെ ഓക്കെ ഓക്കെ. വാ കുനിഞ്ഞിറങ്ങണം, അതാണ് വിഷയം. കൺസ്ട്രക്ഷൻസ് ഒക്കെ പഴയ കാലത്തെ കൺസ്ട്രക്ഷൻസ് ആയതുകൊണ്ട്. ഇനി നമ്മൾ എന്താ കാണാൻ പോകുന്നത്, ഓ രാജാവിൻ്റെ സഹോദരിമാർ താമസിച്ചിരുന്ന സ്ഥലമാണിത് പണ്ടത്തെ അല്ലേ. ഇതൊക്കെ ഇട്ടിട്ട് പോയതായിരിക്കും അല്ലേ അവർക്ക് വേണ്ടാതെ. ഓ നല്ല രസമല്ലേ നമുക്ക്. ഈ തറയാണ് അടിപൊളി. പോളി വാ, എന്തോ ഹെവി സീനല്ലേ. അങ്ങുമൊക്കെ മലയും മഞ്ഞും ഒക്കെ ആയിട്ട് നിൽക്കുന്ന മല മുഴുവൻ കവർ ചെയ്ത്. ക്യാമറയിൽ പാടാണ്. നോക്കാം. രാജാവിന്റെ ബെഡ്റൂമാണ്. 64 ഔഷധ മരങ്ങളുടെ തടിയിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരി. ആ ഇത് നല്ല സീലിംഗ് അല്ലേ. സീലിംഗ്സിലെ കൊത്തുപണികൾ ഇന്ത്യയുടെയും ചൈനയുടെ. ഓ ഇൻഡോ ചൈന. ഇത് 64 തരം ആയുർവേദ ഇതുകൊണ്ട് നിർമ്മിച്ചേക്കുന്നത്. ഈ മേളിൽ കാണുന്ന ഈ സാധനം ഓ പിന്നീട് വന്നു. ഇത് ആരാ പോകുന്ന നാഗവല്ലിയോ. തുടരരുത്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. വലിയ അങ്ങോട്ട് പോവല്ലേ മോളെ. ഇത് കൊള്ളാലേ, ഹെവി ഐറ്റംസ് അല്ലേ. നമ്മൾ ഇക്കാലത്ത് പോലും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ, അല്ല ലക്ഷം അല്ല കോടിക്കണക്കിന് രൂപ ആണല്ലേ. ഡേ ഇത് മേക്കപ്പ് റൂമാണ് കേട്ടോ, ലേഡീസിൻ്റെ ഒക്കെ. അപ്പോൾ അത് 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 ബെൽജിയം ഗ്ലാസ് ആണ്. ബെൽജിയം ഗ്ലാസ്, അത് ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്നായിരിക്കും. വീണ അതിന് 200 വർഷം പഴക്കമുണ്ട് ആ ബെൽജിയം ഗ്ലാസ്. ഇത് രാജാവിൻ്റെ അമ്മ കിടക്കുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ മനസ്സിലായി ആചാര്യ ഇത് എന്തുവാണെന്ന്. അതായത് ക്യൂൻ, മദർ ക്യൂൻ യൂസ് ടു സ്ലീപ്പ് ഹിയർ. ഇവിടെയായിരുന്നു അവർ കിടന്ന് ഉറങ്ങിയത്. കട്ടിലിനൊക്കെ നല്ല പഴക്കം കാണും അല്ലേ. ഇത് എല്ലാം അടിപൊളിയാണ്. പക്ഷേ ഇവിടുത്തെ സ്റ്റെപ്പുകളാണ് സഹിക്കാൻ പറ്റാതെ. എനിക്ക് 70 മുതൽ 80 ഡിഗ്രി കുത്തനെയാണ് ഈ സ്റ്റെപ്പുകളെല്ലാം വെച്ചേക്കുന്നത്. പേടിയാവും അല്ലേ ചാരു. നോക്കേ, നമുക്ക് ഇറങ്ങാമോ? പേടിയാവുന്നോ? എന്നിട്ട് ഇതിനകത്ത് ഇതിന് അടപ്പുണ്ട് കേട്ടതാ. കണ്ടാ
അടച്ചു വെക്കാൻ രണ്ട് വാതിൽ കണക്കണ്ട കൊള്ളാല്ലേ. അതായത് മേളില് മേളിൽ അല്ല താഴെ നിന്ന് മേളിലോട്ട് പെട്ടെന്ന് ഒരാൾക്ക് കയറാൻ ഉള്ള അക്സസ് ഇല്ല. ഇവരും കൂടെ സമ്മതിക്കണം. ചലഞ്ചിങ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ നമ്മൾ ഇറങ്ങാം. ഇത് വേണ്ടതാ, ഇതാണ് കതവ്. ഇതിപ്പം ലേഡീസ് ഉണ്ടായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ കതവൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. ഇത്രയും പേരുള്ളതല്ലേ ഇവിടെ, 2000 ജോലിക്കാരും അല്ലേ, ഒരുപാട് പേരും. അത് നോക്കേ എന്ത് കുത്തനെയാണ് കിടക്കുന്നതെന്ന് ഇങ്ങനെ നോക്കി ഇറങ്ങ. താങ്ക് യു അപ്പ. നോക്കേ സ്റ്റെപ്പുകളൊക്കെ ഓക്കെ. ഞാൻ പറഞ്ഞ എന്ത് കറക്റ്റാ, 70 to 80 degrees ഓക്കെ. കുത്തനെ വെച്ചേക്കുന്ന ഓരോ സ്റ്റെപ്പും വേണ്ട, അങ്ങനെ പെട്ടെന്നാരും കയറരുത് എന്നുള്ളത് കൊണ്ട് മനഃപൂർവ്വം വെച്ചേക്കും. ഇത്രയായിരുന്നു തായി കൊട്ടാരം. ഇനി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷനിലേക്കാണ്. അതെന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഇത് ഫുള്ള് തടിയിലാണ് ചെയ്ത് വെച്ചേക്കുന്നല്ലേ. എൻ്റെ മോനെ ഒരു രക്ഷയില്ല, ഫുള്ള് തടി മോളെ, ഫുള്ള് തടിയിലാണ് ചെയ്തേക്കുന്നത്. നമ്മുടെയൊക്കെ വീട് കണക്കാണോ നോക്കേ, നമ്മുടെയൊക്കെ വീട് എങ്ങനെ ഇരിക്കുന്നത്. ഇയാൾ പറ, എന്തെങ്കിലുമൊക്കെ പറ, പറ നമ്മുടെ വ്യൂവേഴ്സിനോട് എന്തെങ്കിലും പറ, ഹായ് പറ, കാണണേന്ന് പറയല്ല, വീഡിയോസ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ, സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ്. ആ അങ്ങനെ പറഞ്ഞു കൊടുക്കൂ. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തന്നില്ലല്ലോ. അവിടെ സബ്സ്ക്രൈബിൻ്റെ ആളാ. ഫസ്റ്റ് ഡൈനിങ് ഹാളാണിത്. ഇതായിരുന്നു തായിക്കൊട്ടാരം നിർമ്മിച്ചപ്പോഴുള്ള ഡൈനിങ് ഹാൾ. അപ്പം മുമ്പേ കണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ കിച്ചനല്ലേ, കിച്ചനാണ് കണ്ടത്. ഇതിനും മുകളിലുമായിരുന്നു ഇവിടെ ഈ ഡൈനിങ് ഹാളും, പ്ലസ് മുകളിലും ആയിരുന്നു ഇവിടെ ഡൈനിങ്ങും കാര്യങ്ങളുമൊക്കെ. ഫസ്റ്റ് ഡൈനിങ് ഹാളാണ് നമ്മൾ പറഞ്ഞത്. അതായത് തായിക്കൊട്ടാരം നിർമ്മിച്ചപ്പോൾ തന്നെ അതിൻ്റെ തൊട്ട് പിന്നെ, അതായത് ഒപ്പമല്ല, അതാലും കുറച്ച് കഴിഞ്ഞിട്ടില്ലേ, അങ്ങനെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ കിച്ചൻ കണ്ടു, കിച്ചനോടൊപ്പം ഡൈനിങ് ഹാൾ ഇവിടെ ഉണ്ടായിരുന്നു, താഴെ ഉണ്ടായിരുന്നു, പ്ലസ് മുകളിൽ. ഇതിന് മുകളിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ആക്സസ് ഇല്ല ഇപ്പം. അപ്പം മുമ്പേ നമ്മൾ കണ്ടതിൻ്റെ അത്രയൊന്നും ഇല്ല. അതിന് ശേഷം നമ്മൾ വരുന്ന ഈ കുളപ്പുരയിലോട്ടാണ്. കുളപ്പുര അടിപൊളിയാണ്. സ്വിമ്മിംഗ് പൂളുള്ള ഹോട്ടൽസിലൊക്കെ സൺബഡ് ഇടും. അതേപോലെ കുളപ്പുരയുടെ തൊട്ടടുത്ത് തന്നെ സൺബഡിനോട് സൺബഡിനോട് ഏകദേശം സാമ്യമുള്ളൊരു ബെഡ് ഇവിടെ കിടക്കുന്നത്. എന്താ സംഭവം എന്നറിയത്തില്ല, ഉള്ള സംഭവം സാമ്യം, എൻ്റെ സാമ്യം, സിമിലാരിറ്റി. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇനി എന്താണെന്ന് അറിയത്തില്ല, നോക്കാം. നമ്മളിപ്പം രണ്ട് കൺസ്ട്രക്ഷൻസാണ് കണ്ടിറങ്ങിയത്. കുളപ്പുര രണ്ടാമത്തെ കൺസ്ട്രക്ഷനിലാണ്. ഫസ്റ്റ് നമ്മൾ കണ്ട തായ് കൊട്ടാരം, അതായത് മദർ കൊട്ടാരം. പിന്നെ അതിന് ശേഷം ഈ കിച്ചനും ഡൈനിങ് ഹാളും ഡൈനിങ് ഏരിയയും ഒക്കെ. പിന്നെ നമ്മളിപ്പോൾ കണ്ടേക്കുന്നത് പറഞ്ഞതുകൊണ്ടാണ് കുളപ്പുര. അതുകൊണ്ട് ഇതാണ് നമ്മൾ കണ്ട കുളപ്പുര കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ കണ്ടിറങ്ങിയത്. കണ്ട അടിപൊളി രസമുണ്ട് കാണാൻ, ഉള്ളതില്ലേ, അടിപൊളിയല്ലേ. ഇപ്പോഴേ നമ്മൾ ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ റോയൽ ഓഫീസസൊക്കെ ഉണ്ടായിരുന്നൊരു ബിൽഡിങ്ങാണ്. പിന്നെ അതേ കണക്ക് തന്നെ ഇതിൻ്റെ പേര് ഇന്ദിരവിലാസം എന്നാണ്. ഇവിടെയാണ് ഫോറിൻ ഗസ്റ്റൊക്കെ വരുമ്പോൾ, അതായത് രാജാവിനെ കാണാൻ വരുന്ന ഫോറിൻ ഗസ്റ്റൊക്കെ വരുമ്പം ഇവിടെയാണ് താമസിപ്പിച്ചത്. അബദ്ധം എന്ന് പറഞ്ഞാൽ അതിയല്ല, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ എല്ലാം പിക്ചേഴ്സാണ് എടുത്തു വയ്ക്കുന്നത്. അപ്പം ഇനിയും നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് പെയിൻറ്റിങ്സ് ഉണ്ട്. അത് ഏകദേശം 200 വർഷത്തോളം മുമ്പുള്ള ഓയിൽ പെയിൻറ്റിങ്സാണ്. ഇത് ഓരോ പെയിൻറ്റിങ്സിനും ഓരോ കഥകളാണ്. ഇനി ഇവിടെ തന്നെ വേറൊരു ഹൈലൈറ്റ് ഉണ്ട്, അതായത് അമ്പാരി എന്ന് പറയുക. അതായത് ഈ ഉത്സവ സമയങ്ങൾക്കൊക്കെ ഈ രാജാവ് പ്രജകളെ കണ്ടിരുന്ന, രാജാവ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരെല്ലാം പ്രജകളെ കണ്ടിരുന്ന ഇവിടെ നിന്നുകൊണ്ടാണ്. ഇവിടെ ആയിരുന്നു മറ്റേ മണിച്ചിത്രത്താഴൻ്റെ അതിൻ്റെ ഷൂട്ടിംഗ് ഇവിടെ ആയിരുന്നു അല്ലേ. അടിപൊളി അല്ലേ. ഓ അടിപൊളി സീലിംഗും ഒക്കെ. പഴയ കാലത്തൊക്കെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിന്നിരുന്ന കപ്പി അത്. എന്ത് രസമുണ്ട് കാണുന്നത്, രസമുണ്ട്. നമ്മൾ അതിലേ കയറി ഇതിൽ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ യാത്രാവിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല യാത്രാവിശേഷങ്ങളിലോ
ഞങ്ങളോടൊപ്പം പങ്കുചേരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു യാത്രയുമായി വീണ്ടും കാണാം.